ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ. ഇറ്റ്സ് മീ ദിലീപ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജൂലൈ മാസത്തിലെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത പല ടെസ്റ്റുകളും ഇതിൽ നടന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ മാസം മുൻപിലുള്ള കുറേ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പിന്നിലെത്തി, പിന്നിലുള്ളത് കുറേ മുമ്പിലും എത്തി. അങ്ങനെ ഒട്ടേറെ ടെസ്റ്റുകൾ ഇതിൽ നടന്നിരിക്കുകയാണ്. അത് എന്തെല്ലാമാണെന്ന് നമുക്ക് വളരെ വിശദമായിട്ടൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ 10 പേരിൽ 10-ാം സ്ഥാനത്ത് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ടോപ്പ് 10 ലിസ്റ്റിൽ ആദ്യമായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഒക്കായ എന്ന ഇലക്ട്രിക് സ്കൂട്ടർ. ജൂൺ മാസത്തിൽ അവർ വിൽപ്പന നടത്തിയത് 761 യൂണിറ്റുകളാണെങ്കിൽ ജൂലൈ മാസത്തിൽ 1076 യൂണിറ്റുകളാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. അതായത് 41% വളർച്ച കൂടുതൽ ജൂലൈ മാസത്തിൽ അവർക്കുണ്ടായി. അടുത്ത മാസത്തിൽ എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. 9-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ബെൻലിംഗ് ഓറയാണ്. കഴിഞ്ഞ മാസം 10-ാം സ്ഥാനത്തായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. ജൂൺ മാസത്തിൽ 954 യൂണിറ്റ്സ് വിൽപ്പന നടത്തിയിരുന്ന ബെൻലിംഗ് ഓറ ജൂലൈ ആയപ്പോഴേക്കും 1166 യൂണിറ്റ്സാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. അതായത് 22% ജൂലൈയിൽ കൂടുതൽ നേടിയിരിക്കുകയാണ് ബെൻലിംഗ് ഓറ. കഴിഞ്ഞ മാസം 5-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഏതർ 3 സ്ഥാനം പിന്നോട്ട് പോയി ജൂലൈ മാസത്തെ വിൽപ്പനയിൽ 8-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ 3797 യൂണിറ്റ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയിരുന്ന സ്ഥാനത്ത് ജൂലൈ ആയപ്പോഴേക്കും അത് 1279 കുറഞ്ഞിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ മാസത്തെക്കാളും 66% വിൽപ്പന കുറഞ്ഞിരിക്കുകയാണിപ്പോൾ. ഒരുപക്ഷെ ഏതർ ജനറേഷൻ 3 ഇറങ്ങിയതിനാൽ ആയിരിക്കും ഈ ഒരു വിൽപ്പനയ്ക്ക് ഇടിവ് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മുൻപേ ബുക്ക് ചെയ്തിരുന്നവർ പലരും റേഞ്ച് കൂടുതൽ കിട്ടുന്ന ജനറേഷൻ 3 മാറ്റി ചിന്തിച്ചതിനാൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിരിക്കണം. എന്തായാലും ജനറേഷൻ 3 ഇറങ്ങിക്കഴിഞ്ഞാലുള്ള സെയിൽസ് റിപ്പോർട്ടിൽ നല്ലൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 7-ാം സ്ഥാനത്ത് നിൽക്കുന്നത് റിവോൾട്ട് മോട്ടോഴ്സാണ്. കഴിഞ്ഞ തവണ റിവോൾട്ട് 8-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. ജൂൺ മാസത്തിൽ 1429 യൂണിറ്റ് സെയിൽസ് നടത്തിയിരുന്ന സ്ഥാനത്ത് ജൂലൈ ആയപ്പോഴേക്കും 2317 യൂണിറ്റ്സാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. അതായത് 62% കൂടുതൽ വിൽപ്പന ഈ ഒരു മാസം റിവോൾട്ടിന് നടത്താനായിട്ട് സാധിച്ചു. 6-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബജാജ് ചേതക്കാണ്. കഴിഞ്ഞ തവണ 7-ാം സ്ഥാനത്തായിരുന്നു ബജാജ് ചേതക് ഉണ്ടായിരുന്നത്. ജൂൺ മാസത്തിൽ 1789 യൂണിറ്റ്സ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയിരുന്ന ബജാജ് ചേതക് ജൂലൈ ആയപ്പോഴേക്കും 2418 യൂണിറ്റ്സ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തി. അതായത് 36% അധിക വിൽപ്പന ചേതക്കിൽ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഒരു സ്ഥാനം കൂടി പിറകോട്ട് വന്ന് ഓല ഇപ്പോൾ നിൽക്കുന്നത് 5-ാം സ്ഥാനത്താണ്. ജൂൺ മാസത്തിൽ 5689 യൂണിറ്റ്സ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയിരുന്ന സ്ഥാനത്ത് ജൂലൈ ആയപ്പോഴേക്കും അത് 3852 യൂണിറ്റ്സായി കുറഞ്ഞിരിക്കുകയാണ്. അതായത് -35% വിൽപ്പന കുറവാണ് ജൂലൈയിൽ ഓല ഇലക്ട്രിക്കിന് ഉണ്ടായിട്ടുള്ളത്. വിൽപ്പനയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തായിരുന്ന ഓല ഓരോ മാസം കഴിയുമ്പോൾ 1-ഉം 2-ഉം സ്ഥാനം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഓല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? കൂടുതലും ഓലയ്ക്ക് വരുന്ന കംപ്ലയിൻസും കസ്റ്റമർ കെയർ സപ്പോർട്ട് കുറവും ആയതിനാലാണ് ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഓലയുടെ ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓലയുടെ സ്ഥാനം ഇനിയും താഴേക്ക് പോകാനാണ് സാധ്യത കൂടുതലും. 4-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് TVS iQube ആണ്. ജൂൺ മാസത്തിൽ 1936 യൂണിറ്റ്സ് വിൽപ്പന നടത്തിയിരുന്ന സ്ഥാനത്ത് ജൂലൈ ആയപ്പോഴേക്കും 4244 യൂണിറ്റ്സാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. 119% വർധനവാണ് ജൂലൈയിൽ വന്നിരിക്കുന്നത്. അതായത് ഈ മാസത്തെ ടോപ്പ് 10 ലിസ്റ്റ് വന്നിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കൊന്നും ഒറ്റ മാസം കൊണ്ട് ഇത്രയും കൂടുതൽ വിൽപ്പന വന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും TVS iQube ST കൂടി വന്നാൽ സംഭവം പൊളിക്കും. 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആംബിയർ മാഗ്നസ് X ആണ്. കഴിഞ്ഞ തവണ ആംബിയർ 2-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. ജൂൺ മാസത്തിൽ 6534 യൂണിറ്റ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയിരുന്ന സ്ഥാനത്ത് ജൂലൈ ആയപ്പോഴേക്കും 6312 യൂണിറ്റ്സ് മാത്രമേ വിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് -4% കുറവാണ് ജൂലൈയിൽ ഉണ്ടായിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഒക്കിനവയാണ്. കഴിഞ്ഞ തവണ 1-ാം സ്ഥാനത്തായിരുന്ന ഒക്കിനവ ഇത്തവണ 2-ാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. ജൂൺ മാസത്തിൽ 6976 യൂണിറ്റ്സ് വിൽപ്പന നടത്തിയിരുന്ന ഒക്കിനവ ജൂലൈ മാസത്തിൽ 8093 യൂണിറ്റ്സാണ് മാസം വിൽപ്പന നടത്തിയിട്ടുള്ളത്. വിൽപ്പനയുടെ കാര്യത്തിൽ 16% വർധനവ് ജൂലൈയിൽ ഒക്കിനവയ്ക്ക് വന്നിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം 1-ാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഹീറോ ഇലക്ട്രിക്. ജൂൺ മാസത്തിൽ 6486 യൂണിറ്റ്സ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പന നടത്തിയപ്പോൾ ജൂലൈയിൽ അത് 8952 യൂണിറ്റ്സായി വളർന്നു. മാസ വിൽപ്പനയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 38% വളർച്ച ജൂലൈയിൽ വന്നു. ഈ മാസത്തെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ സെയിൽസ് റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് ഹീറോയാണ് 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളതെങ്കിൽ പോലും ഇനിയും സിമ്പിൾ 1 ഇലക്ട്രിക് സ്കൂട്ടർ, TVS iQube ST, ഏതർ 415X, ജനറേഷൻ 3 എന്നീ 3 ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇനിയും വരാനുള്ളത് കൊണ്ട് അവയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിൻ്റെ സ്ഥാനത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.